നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വേഷവിധാനങ്ങളൊക്കെ പലപ്പോഴും ചർച്ചാവിധേയമായിട്ടുണ്ട്. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ട്രോള് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വിമർശന വിധേയമായിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിൽക്കട്ടെ, നാനാത്വത്തിൽ ഏകത്വം എന്നാണല്ലോ നമ്മുടെ ഭാരതീയരെ പൊതുവെ പറയുന്നത്. ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ സംസ്കാരമാണ്, ഓരോ വേഷമാണ്, ഭാഷയാണ്, ഭക്ഷണത്തിൽ പോലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ മണിപ്പൂർ, അതുപോലെ തന്നെ മേഘാലയ, ഗോവ, പിന്നെ ചില സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗങ്ങൾ, അവർക്കൊക്കെ അവരുടെയൊക്കെ ഇടയിൽ പോകുമ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള വേഷവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ആദ്യമായി അദ്ദേഹം 2014 പ്രധാനമന്ത്രി ആയതിനുശേഷം അദ്ദേഹം പലയിടങ്ങളിലും പോവുകയുണ്ടായി. ആ സമയത്തൊക്കെ അവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള വേഷമൊക്കെ ഇടുമായിരുന്നു. ആ സമയങ്ങളിൽ നിരവധി ട്രോളുകൾ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് ജനങ്ങൾക്ക് മനസ്സിലായി, ഇതാ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ അവിടുത്തെ പ്രാദേശിക വേഷം അവർക്കൂടെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങളെ ലോകത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ അങ്ങനെ ആരും അദ്ദേഹത്തെ ആ വേഷത്തിൻ്റെ പേരിൽ നിന്നും കളിയാക്കാറില്ല. കാരണം മുൻകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മുൻഗാമികളും ചെയ്തതാണ്, അന്നൊന്നും ഇത്രയും വാർത്തയായിട്ടില്ല എന്ന് മാത്രം. നരേന്ദ്രമോദി ആഗോള പ്രശസ്തനായതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നതും പറയുന്നതും ഉടുക്കുന്നതും എല്ലാം വാർത്തയാവുന്നു. ആ കൂട്ടത്തിൽ ഇതും വാർത്തയായി. ഇത്രയും പറയാൻ കാരണം, ഇന്നിപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ അദ്ദേഹം ഒരു തൊപ്പി വെച്ചിരുന്നു. ആ തൊപ്പിക്ക് ഒരുപാട് സമാനതകളുണ്ട്. ചിലർ പറയുന്നു അത് മണിപ്പൂരിലുള്ള ഒരു കൂട്ടരുടെ പരമ്പരാഗതമായിട്ട് അവരുപയോഗിക്കുന്ന ഒരു തൊപ്പിയാണെന്ന് പറയുന്നു. ചിലർ പറയുന്നു അത് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി വെച്ച തൊപ്പിയാണെന്ന്. എന്തായാലും നരേന്ദ്രമോദി ആയതുകൊണ്ട് ഒരു അമ്പ് തൊടുത്താൽ അത് ഒന്നിൽ കൂടുതൽ ലക്ഷ്യം ഭേദിക്കാറുണ്ട്. അതുതന്നെയാവാം ഇവിടെയും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഒന്നോർത്തു നോക്കൂ, 2014 അദ്ദേഹം അധികാരത്തിലേർന്നു ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ. ഒരു സഖ്യകക്ഷിയെയും ഭയക്കേണ്ട, പ്രതിപക്ഷത്തിനെയും ഭയക്കേണ്ട, എന്ത് തീരുമാനമെടുക്കാനുമുള്ള ആ അംഗബലം ഇന്ത്യൻ ജനത അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. 2014 അതെ, ഇപ്പോഴും അതെ. ഭരണം തുടങ്ങി ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേലിനെ സ്മരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ വലിയൊരു സ്മാരകം വേണം, വലിയൊരു സ്മാരകം വേണം. 3000 കോടിയോളം അതിന് ചെലവും വരും. എന്നിട്ടൊരു സമയവും നിശ്ചയിച്ചു, അത്ര സമയത്തിനുള്ളിൽ തീർക്കണം. പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞ സമയത്തിൽ തന്നെ അത് തീർത്തു. അതിന്ന് അമ്പര ചുംബിയായി ഉയർന്നു നിൽക്കുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന പേരിൽ. പിന്നീട് ദാ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യയെപ്പറ്റി പറയുമ്പോഴൊക്കെ, അല്ലെങ്കിൽ പരാമർശിക്കേണ്ടി വരുമ്പോഴൊക്കെ, താജ്മഹലും അതേപോലെ ചാർമിനാറും മറ്റുമൊക്കെയാണ് മുൻപ് കാണിച്ചുകൊണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ ഇന്ത്യ ഗേറ്റിനെ പറ്റിയും കാണിക്കുമായിരുന്നു. ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യയെപ്പറ്റി പരാമർശിക്കേണ്ടി വരുമ്പോൾ ഒരു വിദേശ ചിത്രത്തിൽ പോലും, അല്ലെങ്കിൽ ഒരു വിദേശിക്ക് പോലും ആദ്യ ഓർമ്മ വരിക പട്ടേൽ പ്രതിമയും ഇനി ഈ ഇന്ത്യ ഗേറ്റിൽ വരാൻ പോകുന്ന സുഭാഷ് ചന്ദ്രബോസിൻ്റെയൊക്കെ പ്രതിമയായിരിക്കാം. തീർന്നില്ല, അവിടെയും കൊണ്ടും തീരില്ല. ഭഗത് സിംഗിനായിട്ട് വരും, ഉറപ്പായും വരും. വലിയ രീതിയിലുള്ള സ്മാരകങ്ങളും അദ്ദേഹത്തിനെ എന്നെന്നും ഓർക്കത്തക്ക രീതിയിലുള്ള ഓർമ്മിക്കാൻ തക്കതായിട്ടുള്ള സ്ഥാപനങ്ങളും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലും വരും. അവിടം കൊണ്ടും നിൽക്കില്ല, അവിടം കൊണ്ടും തീർച്ചയായിട്ടും തീരില്ല. എങ്ങോട്ടാണ് പോക്ക് എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ കാലം ഈ ഒരു മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടോ എങ്കിൽ അദ്ദേഹം ഒരു ഭാരതീയനാണ്. 29 വർഷത്തോളം ഒരു പുരുഷായുസിലെ നല്ല സമയം മുഴുവൻ ജയിലിൽ കഴിയേണ്ട ഒരു വ്യക്തിയുണ്ട്. അതാണ് വീർ സവർക്കർ. അദ്ദേഹത്തിനെ പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി മാത്രം അപമാനിക്കപ്പെട്ട് ചരിത്രത്തിൻ്റെ ചവട്ടുകൂനയിലേക്ക് എറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ കാലമത്രയും ഇവിടുത്തെ വൃത്തികെട്ട രാഷ്ട്രീയക്കാർ. അവിടുന്ന് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ട് വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യം പട്ടേൽ, ദാ ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ്, അടുത്തത് ഭഗത് സിംഗ് ആണ്, ഇനി അതിനുശേഷം സവർക്കറും വരും. എതിർക്കുന്നവർക്ക് എതിർക്കാം, പഴയ നിലവിളിയൊന്നും ആരും കേൾക്കില്ല. ഇനി നിങ്ങളുടെ ഇരുപതും ആരും കേൾക്കില്ല. പരമാവധി നിങ്ങൾക്ക് പറ്റുന്നത് ചെറിയ ഞെരക്കം മാത്രമായിരിക്കും. അതും ഇനി പറ്റുമോ എന്നറിയില്ല. നോക്കി നിൽക്കാനേ നിങ്ങൾക്കാവൂ. നെൽസൺ മണ്ടേൽ പോലും അത്രയും വർഷം ജയിലിൽ കിടന്നിട്ടില്ല എന്ന് ഓർക്കുക. നിങ്ങൾ ആ മനുഷ്യനെ പറ്റി ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി മാപ്പ് പറഞ്ഞവൻ എന്ന് പറയുന്നു. എന്നിട്ട് പോലും 29 വർഷത്തോളം ജയിലിൽ കിടക്കേണ്ട വ്യക്തിയെപ്പറ്റിയാണ് നിങ്ങൾ ആ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഓർക്കണം. അദ്ദേഹം ഒരു സംഖ്യയായിരുന്നില്ല, ദേശസ്നേഹിയായിരുന്നു.
എന്നിട്ടും സംഘി ചാപ്പുകുത്തി അപമാനിക്കാനാണ് അദ്ദേഹത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അറിയാത്ത മലയാള ഭാഷയിൽ. ഇതേ വാചകങ്ങൾ അവിടെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് കോടതി കയറി ഇറങ്ങി നടക്കാനേ നേരം കാണുള്ളൂ. അത് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കിടന്ന് അപമാനിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വരുന്ന തലമുറകൾ തീർച്ചയായിട്ടും സർദാർ വല്ലഭായ് പട്ടേലിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും ഭഗത് സിംഗിനെയും സവർക്കറേയുമൊക്കെ സ്മരിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി എത്രയോ വർഷങ്ങളായി ഗൃഹപാഠം ചെയ്തു മുന്നൊരുക്കം നടത്തി ഓരോന്നോരോന്നായിട്ട് പതുക്കെയും സ്റ്റഡിയുമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നോക്കുക, ഒരു കാലത്ത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന ഒരു പ്രതിമ അമേരിക്കയുടെയാണ്. അമേരിക്കയെ കാണിക്കുമ്പോൾ, അമേരിക്കയെ പറ്റി കാണിക്കുമ്പോൾ, സിനിമയാകട്ടെ മറ്റെന്താവട്ടെ ഡോക്യുമെൻ്ററി ആകട്ടെ, ആദ്യം ഈ ലിബർട്ടി പ്രതിമ കാണിക്കും. പിന്നീട് തകർക്കപ്പെട്ട, അതിപ്പോൾ തകർക്കപ്പെട്ടു പോയി, ഒരു ഇരട്ട ബിൽഡിംഗ് ഉണ്ടായിരുന്നല്ലോ, വേൾഡ് ട്രേഡ് സെൻറ്റർ, അത് കാണിക്കും. പിന്നെ പെൻറ്റഗണൊക്കെ കാണിക്കും, അതുപോലെ തന്നെ വൈറ്റ് ഹൗസൊക്കെ കാണിക്കും, അതുപോലുള്ള അവിടെയുള്ള ഉന്നതമായിട്ടുള്ള നിർമ്മിതികളൊക്കെ കാണിക്കും എന്ന് പറഞ്ഞ പോലെ നാളെ നമ്മളെപ്പറ്റി പറയുമ്പോൾ, ഇന്ത്യയെപ്പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പട്ടേൽ പ്രതിമ കാണും, പിന്നീട് ഇന്ത്യ ഗേറ്റിലുള്ള സുഭാഷ് ചന്ദ്രബോസ് കാണും, ഇനി വരാൻ പോകുന്ന ഭഗത് സിംഗ് കാണും, ഇനി വരാൻ പോകുന്ന സവർക്കർ കാണും. നിങ്ങൾക്ക് നോക്കി നിന്ന് നിരോധിക്കാൻ മാത്രമേ പറ്റൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.